വെൽക്കം ബാക്ക് ടു ആൽക്കമീസ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവമാണ്. പറഞ്ഞു നിർത്തിയത് ഫ്രഞ്ച് റിപ്പബ്ലിക് ആയതുവരെയാണ്. 1792 സെപ്റ്റംബറിൽ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്ക റിപ്പബ്ലിക് ആയതിനു ശേഷം അമേരിക്കയുടെ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. 1789 അവർ ജോർജ് വാഷിങ്ടനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ പോയി. എന്നാൽ ഫ്രഞ്ചിൽ റിപ്പബ്ലിക് ആയതിന് ശേഷവും പ്രശ്നങ്ങൾ നിലനിന്നു. 1973 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സ് ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് റോബിസ്പിയർ, അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്യുക, റോബിസ്പിയർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അതായത് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്നു. മിറാബോ, ഡാൻടൺ തുടങ്ങിയവർ അതിൽ അംഗങ്ങളായിരുന്നു. ആരൊക്കെയായിരുന്നു? മിറാബോ, ഡാൻടൺ തുടങ്ങിയവർ അതിൽ അംഗങ്ങളായിരുന്നു. ഇവർ ചെയ്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശത്രുക്കളാണ് എന്ന് തോന്നുന്ന ആരെയും, അത് ലോർഡ്സ് ആവട്ടെ, ക്ലർജി ആവട്ടെ, ആരായാലും അത് അവർക്ക് അത് എനിമീസ് ആണ് എന്ന് സസ്പെക്ട് ചെയ്യുക തോന്നുന്ന എല്ലാവരെയും അവര് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു യന്ത്രം ഉപയോഗിച്ചിട്ട് കൊല്ലാൻ തുടങ്ങി. തല ഇങ്ങനെ മുറിച്ച് കളയ ഒരു ചിത്രം നമ്മുടെ 17th പേജ് നമ്പർ 17 കാണുന്നുണ്ട്. അപ്പോൾ ശത്രുക്കളാണെന്ന് തോന്നുന്ന എല്ലാവരെയും ആ ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ചിട്ട് അവർ നിഷ്കരണം വധിച്ചു. നമ്മുടെ റെവല്യൂഷൻ ടൈമിലെ ലോർഡായിട്ടുള്ള ലൂയിസ് കിങ് ആയിട്ടുള്ള ലൂയിസ് 16 അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള മേരി അന്റോയിനെറ്റും ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം കൊണ്ട് വധിക്കപ്പെട്ടവരിൽ പെട്ടവരാണ്. നിരവധി ക്ലർജീസിനെയും നിരവധി നോബിൾസിനെയും അവർ ഈ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ചിട്ട് കൊന്നു തള്ളിയിട്ടുണ്ട്. അവസാനം ഈ റോബിസ്പിയറും എക്സിക്യൂട്ട് ചെയ്ത് അദ്ദേഹവും ഈ ഗില്ലറ്റിന് ഇരയായിട്ടാണ് മരണപ്പെട്ടത്. 1793 മുതൽ 1794 ജൂലൈ വരെയുള്ള ഈ റെയിൻ, ഈ ഒരു കാലഘട്ടം, ഈ ഒരു ഭരണത്തിനെ എന്തറിയപ്പെട്ടു, റെയിൻ ഓഫ് ടെറർ, ഭീകരവാഴ്ച എന്നറിയപ്പെട്ടു. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മറ്റ് റെവല്യൂഷൻസിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളത് പോലെ തന്നെ വിപ്ലവങ്ങളുടെ, ദ മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്നറിയപ്പെടുന്ന, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് റെവല്യൂഷൻ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എന്തെല്ലാം പോയിന്റുകളാണ് നൽകിയത്. അവിടെ പറയുന്നുണ്ട് ഓസ്ട്രിയൻ ചാൻസലറായ, ഓസ്ട്രിയൻ ഭരണാധികാരിയായിട്ടുള്ള മെറ്റേണിക്ക് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് കാച്ചസ് കോൾഡ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രാൻസിൽ വരുന്ന മാറ്റങ്ങൾ ഒരുവിധം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ബാധിക്കും. അപ്പോൾ ഫ്രാൻസ് ഇങ്ങനെ റെവല്യൂഷൻ നടത്തി സ്വാതന്ത്ര്യമാകുമ്പോൾ മറ്റ് ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് റെവല്യൂഷൻസ് നടത്തുന്നതാണ് ഈ ഒരു എന്തോന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാൻസിൽ വരുന്ന മാറ്റങ്ങൾ യൂറോപ്പിലെല്ലായിടത്തും എഫക്റ്റ് ആവും. കാരണം ഫ്രാൻസ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. ഓക്കെ, ദെൻ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനങ്ങൾ. അവിടെ അതൊരു ഭംഗിയുള്ള ചിത്രമായിട്ട് പേജ് നമ്പർ 18 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. പിന്നെ എൻറ്റർഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെറ്റൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതി അന്ത്യം കുറിക്കുകയും അതുപോലെ ഈ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. മൂന്നാമത്തെ പോയിന്റ്, പ്രൊക്ലൈംഡ് ദാറ്റ് നാഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൻ ബട്ട് ദ പ്യൂപ്പിൾ. എന്താ പറയണേ, രാജ്യം എന്നാൽ പ്രദേശങ്ങളല്ല, രാജ്യത്തെ ജനങ്ങൾ എന്ന് പ്രഖ്യാപിച്ചു. കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പ്യൂപ്പിൾ സോവറിനിറ്റി. ജനകീയം, ജനങ്ങൾക്കാണ് പരമാധികാരം എന്നുള്ള ആശയം മനുഷ്യന്മാരിലേക്ക് നൽകി. ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയത എന്നുള്ള കാര്യത്തിന് തുടക്കം കുറിച്ചു. ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൻ്റെ
കോമൺസിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചു. സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് പ്രചാരം നൽകി. നമ്മളോട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനങ്ങൾ ചോദിക്കുക. അതിൽ മിനിമം 4 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക. പിന്നെ ചോദിക്കുന്നത് മെറ്റേണിക്കിന്റെ വാക്കുകളാണ്, ഇതാരാ പറഞ്ഞെന്ന് ചോദിക്കാറുണ്ട്. ഓസ്ട്രിയൻ ചാൻസലർ ആണ്, ഓസ്ട്രിയൻ ഭരണാധികാരിയാണ്. ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ, ഓസ്ട്രിയ എന്ന് കേട്ടിട്ടുണ്ടാവില്ല, ഓസ്ട്രിയൻ ഭരണാധികാരിയാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം വരുമെന്ന് പറഞ്ഞത്. പിന്നെ ചോദിക്കുന്നത് ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി. ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇത് ആരുടെ, ഇത് ഏത് വിപ്ലവത്തിൽ നിന്ന് ഉണ്ടായി വന്ന വാക്കുകളാണ് എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്രഞ്ച് വിപ്ലവം ലോകത്ത് മുഴുവനായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻഫ്ലുവൻസ്ഡ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഭരണാധികാരിയെ ഈ ഒരു വിപ്ലവം നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആരാണത്? ടിപ്പു സുൽത്താനാണ് കേട്ടോ. അദ്ദേഹം മൈസൂരിലെ രാജാവായിരുന്നു, റൂളർ ഓഫ് മൈസൂർ. മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെ ഈ ഒരു വിപ്ലവം ഒരുപാട് സ്വാധീനിച്ചു. അദ്ദേഹം എന്താ വിചാരിച്ചത്? ഹി ട്രീറ്റഡ് ദ അലയൻസ് വിത്ത് ഫ്രഞ്ച് ആസ് എ സ്ട്രാറ്റജി ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള, അവർക്കെതിരെ ഉള്ളൊരു ആയുധമായിട്ട് ഈ ഒരു ഫ്രഞ്ചുമായിട്ടുള്ള ബന്ധത്തെ അദ്ദേഹം കണ്ടിരുന്നത്. ഓക്കെ. ആൻഡ് അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട്, ഈ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ചിനോടുള്ള ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പേര് സ്വീകരിച്ചിരുന്നു, സിറ്റീസൺ ടിപ്പു. ഓക്കെ. എന്താണ്, പൗരനായ ടിപ്പു എന്നൊരു പേര് അദ്ദേഹം സ്വീകരിക്കുകയും ഒരു അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ചെയ്തു, ട്രീ ഓഫ് ലിബർട്ടി. ഓക്കെ. അപ്പോൾ ഹി അഡോപ്റ്റഡ് ദ നെയിം സിറ്റീസൺ ടിപ്പു ആൻഡ് പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി അറ്റ് ശ്രീരംഗപട്ടണം, ഹിസ് ക്യാപിറ്റൽ. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മരം അദ്ദേഹം നടുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം ഹി ഹാൾസോ ടുക്ക് മെമ്പർഷിപ്പ് ഇൻ ദ ഫ്രഞ്ച് ക്ലബ് ജാക്കോബിയൻ. ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിയൻ ക്ലബിൽ അദ്ദേഹം അംഗമാവുകയും ചെയ്തു. ഓക്കെ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു 1789 ഓഗസ്റ്റ് 12 നാഷണൽ അസംബ്ലി ഒരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റീസൺ, ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി എന്ന് പറഞ്ഞിരുന്നു അല്ലേ, 1789 ആഗസ്റ്റ് 12. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടുള്ള, ഓക്കെ, ആ ദേശീയ അസംബ്ലി പാസ്സാക്കിയ ഈ ഡിക്ലറേഷൻ ഓഫ് മാൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ചില ഭാഗങ്ങൾ പേജ് നമ്പർ 18 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫ്രഞ്ചിൽ ഉണ്ടായിരുന്ന സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങളും ഇവിടെ തന്നിട്ടുള്ള ഈ പോയിന്റുകളും എത്രത്തോളം, ഈ മുദ്രാവാക്യങ്ങൾ എത്രത്തോളം ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോടൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു റൂസോൻ്റെ വാക്കുകൾ, അതുപോലെ നമ്മൾ വോൾട്ടയറിൻ്റെ, അതുപോലെ മോണ്ടെസ്ക്യൂ ഇവരുടെയൊക്കെ ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ആ സ്ലോഗൻസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ പഠിച്ച ഈ ഡിക്ലറേഷൻ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഫ്രഞ്ച് തിങ്കറായിട്ടുള്ള റൂസോയുടെ ഒരുപാട് ഐഡിയോളജീസ് നമുക്കതിൽ കാണാൻ കഴിയും. ഓക്കെ. അപ്പോൾ അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അതിൽ അദ്ദേഹം ഈ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എ ഗവൺമെൻറ് ഈസ് ദ ഔട്ട്കം ഓഫ് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ റൂളർ ആൻഡ് ദ റൂൾഡ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള, അതായത് നമ്മളെ രാജാക്കന്മാരാണെങ്കിൽ രാജാവ് അല്ലെങ്കിൽ രാഷ്ട്രപതി ആണെങ്കിൽ രാഷ്ട്രപതി, അവരും ജനങ്ങളും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ ഫലമാണ്, ഒരു ഉടമ്പടിയുടെ ഫലമാണ് എന്ത് ഗവൺമെൻറ് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കായിട്ടുള്ള സോഷ്യൽ കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ വേറൊരാളെ പരിചയപ്പെടാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ പേര് നെപ്പോളിയൻ ബോണോപാർട്ട്. ഓക്കെ. ഞാൻ പറഞ്ഞു റിപ്പബ്ലിക് ആയതിനു ശേഷം റോബസ്പിയറിൻ്റെ നേതൃത്വത്തിൽ ഒരു റെയിൻ ഓഫ് ടെറർ കഴിഞ്ഞു കേട്ടോ.
അത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു വിചാരിച്ചാൽ ഫ്രാൻസിനെതിരായിട്ട് ഒരു യൂറോപ്യൻ ഒരു സഖ്യത്തെ അയച്ചു അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫ്രാൻസ് കീഴടക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു യുദ്ധത്തിൽ, ആ ഒരു ഘട്ടത്തിൽ ഈ ഫ്രാൻസിനെ സഹായിച്ച ആളാണ് ആര്? ഈ നെപ്പോളിയൻ ബോണോപാർട്ട് എന്ന് പറയുന്ന ഒരാൾ, നമുക്ക് നെപ്പോളിയൻ എന്ന് പറയാം. അദ്ദേഹം 1799 നമ്മുടെ ഈ ഫ്രാൻസിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയാണ്. ഓക്കെ, അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റിക് റൂളാണ്, ഒരു ഏകാധിപതിയാണെങ്കിലും അദ്ദേഹം ഒരുപാട് എന്ത് ചെയ്തു, പരിഷ്കാരങ്ങൾ മുന്നോട്ട് വെച്ചു. ഓക്കെ, ഹീ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് സെവറൽ റിഫോംസ്. റിഫോം എന്ന് പറഞ്ഞാൽ പരിഷ്കാരങ്ങൾ. ആ റിഫോംസൊക്കെ അദ്ദേഹത്തിന് എങ്ങനെയാണ് സ്വാധീനിച്ചത്, ഈ ആശയങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തെ സ്വാധീനിച്ചത് നമ്മുടെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു. ദോസ് റിഫോംസ് വേർ സ്റ്റിമുലേറ്റഡ് ബൈ ദ ഐഡിയാസ് ആൻഡ് എയിംസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ച ലക്ഷ്യങ്ങളും ആശയങ്ങളുമാണ് ഇത്തരം റിഫോംസ്, ഇത്തരം പരിഷ്കാരങ്ങൾ നടത്താൻ നെപ്പോളിയനെ സഹായിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ? ഫസ്റ്റത്തെ പരിഷ്കാരം, ഫാർമേഴ്സ് വേർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. കർഷകരെ അദ്ദേഹം കൃഷിഭൂമിയുടെ ഉടമസ്ഥരായി മാറ്റി. അടുത്തത്, എക്സൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലേർജി. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ ഒരു നിയന്ത്രണം അദ്ദേഹം എന്ത് ചെയ്തു, ഏർപ്പെടുത്തി. അടുത്തത്, ഫോമഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതു കടം ഇല്ലാതാക്കാൻ, പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതു കടം ഇല്ലാതാക്കാൻ, സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഓക്കെ, ദെൻ എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അടുത്തത്, കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഗതാഗത പുരോഗതിക്കായിട്ട് നിരവധി റോഡുകൾ നിർമ്മിച്ചു. അടുത്തത്, പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുള്ള നിയമങ്ങളേക്ക് അദ്ദേഹം പുതിയ ഒരു നിയമ സംഹിതയുണ്ടാക്കി. ഓക്കെ, നമുക്ക് ചുരുക്കിയിട്ട് എന്തൊക്കെ പറയാം, നമ്മുടെ ഭൂമി കർഷകർ, കൃഷിഭൂമികൾ ആർക്ക് കൊടുത്തു, കർഷകർക്ക് കൊടുത്തു. അതുപോലെ പുരോഹിതന്മാർക്ക് മേലുള്ള ഒരു കൺട്രോൾ അദ്ദേഹം കൊണ്ടുവന്നു. അതായത് നമുക്ക് ഹൈ പൊസിഷൻസിലൊക്കെ ഉണ്ടായിരുന്നത് പുരോഹിതന്മാരാണല്ലോ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കി. പിന്നീട് അദ്ദേഹമാണ് ഫ്രാൻസിൽ ആദ്യമായിട്ടൊരു ബാങ്ക് കൊണ്ടുവന്നത്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്നു ഒരുപാട് റോഡുകൾ കൊണ്ടുവന്നു, ഒരു പുതിയ നിയമ സംഹിത, ഒരു പുതിയ ലോ, ഒരു കോഡ് ഓഫ് ലോ. കോഡ് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹം ചെയ്തു ഒരു സിങ്കിങ് ഫണ്ട് ഉണ്ടാകാതെ, അതായത് ആളുകളുടെ അടുത്തു നിന്ന് അധികം പൈസ പിരിക്കാതെ എല്ലാവരുടെ ഒരേപോലെ ഫണ്ട് കളക്ഷൻ ചെയ്യുന്ന ഒരു സിങ്കിങ് ഫണ്ട് അദ്ദേഹം ഉണ്ടാക്കി. ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ആളാണ്, ഒരു ഓട്ടോക്രാറ്റിക് റൂളറാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് നെപ്പോളിയൻ. ഈ നെപ്പോളിയനെ തന്നെയാണ് മാൻ ഓഫ് ഡെസ്റ്റിനി, ഭാഗ്യത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ എൻ്റെ നിഘണ്ടുവിൽ പരാജയം എന്നൊരു വാക്കില്ല എന്ന് പറഞ്ഞത് ഈ നെപ്പോളിയനാണ്. പിന്നെ നെപ്പോളിയനെ പറ്റി പറയാം, ഒരുപാട് കാര്യങ്ങൾ നെപ്പോളിയെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, നെപ്പോളിയൻ എന്ന് പറയുന്നത് അത്യാവശ്യം നന്മ, അല്ലെങ്കിൽ ഫ്രഞ്ചിന് ഒരുപാട് മാറ്റങ്ങൾ നന്മ ചെയ്തൊരാളായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നാഷണലിസം, എന്താണ്, ദേശീയത ശക്തമായിട്ട് വളർന്നുകൊണ്ടിരുന്നു. യൂറോപ്പിലെ രാജ്യങ്ങൾ ഓരോന്നായിട്ട് ആക്രമിച്ചിട്ട് ഈ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിപ്പിക്കുമോ എന്നുള്ളത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു, പേടിച്ചു. അതായത് പഴയ പോലെ തന്നെ ഒരു ഓട്ടോക്രാറ്റിക് റൂളാവുമോ, ഒരു ഏകാധിപത്യ ഭരണം വീണ്ടും ഫ്രാൻസിൽ വരുമോ എന്നുള്ളൊരു പേടി യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിത്തുടങ്ങി. ആ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്യാണ്, ഒരു സഖ്യമായിട്ട് മാറുകയാണ്. ദേ ഓർഗനൈസ്ഡ് ദംസെൽഫ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്തു, ഒരു സേനയായി സംഘടിച്ചു. അവർ ശരിക്കും നെപ്പോളിയൻ്റെ, അല്ലെങ്കിൽ നെപ്പോളിയനെതിരായിട്ടല്ല അവർ ചിന്തിച്ചതും പ്രവർത്തിച്ചതും, അവർ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. കാരണം ഇനിയും ഒരു ഓട്ടോക്രാറ്റിക് റൂൾസ് വരുമോ എന്നുള്ള ഒരു ഭയത്തോടെയാണ് അവർ നെപ്പോളിയനെയും കണ്ടത്. അങ്ങനെ 1815
ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ പേര് വാട്ടർലൂ എന്നാണ്. ആ ഒരു യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യത്തിനോട് ആര് പരാജയപ്പെടുകയാണ്? നെപ്പോളിയൻ പരാജയപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അധികാരം നഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഒരു ബോക്സിലായിട്ട് അവിടെ തന്നിട്ടുണ്ട്. അടുത്തൊരു ബോക്സിൽ നിങ്ങളോട് നെപ്പോളിയൻ്റെ റീഫോംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള വർക്ക്ഷീറ്റ് അതാണ്. ഫ്രഞ്ച് വിപ്ലവം, ദ കൺസെപ്റ്റ്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ അവിടെ തന്നിട്ടുണ്ട്. റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസിൻ്റെ റൈസ്, എൻഡ് ഓഫ് ഫ്യൂഡലിസം, നാഷണലിസം എന്നൊക്കെ തന്നിട്ടുണ്ട്. ദേശീയത അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം. ഇനി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെ നയങ്ങളും, പോളിസീസ് ആൻഡ് റിഫോംസ് ഓഫ് നെപ്പോളിയൻ. നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം എന്ന് ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുകയാണ്.